ഇപ്പോഴത്തെ ക്രോസ് ബ്രീഡുകളാണ്. അവിടെയുള്ള നമുക്ക് കണ്ടില്ലേ പാരൻസിൻ്റെ ചിക്സുകളാണ് കുറച്ച്. ഹലോ, നമസ്കാരം എല്ലാവർക്കും, ഷാൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് മുസ്തഫക്കാട ലോഫ്റ്റിൻ്റെ വീഡിയോ ആണ്. നാടൻ പ്രാവുകളെയാണ് മുസ്തഫക്ക വളർത്തുന്നത്. കുറച്ച് ഫാൻസി പ്രാവുകളും കൂടി ഉണ്ട്. അപ്പോൾ മുസ്തഫക്കാട വീട് വരുന്നത് തൃപ്രയാർ കിഴക്കേന്നടയിലാണ്. അപ്പോൾ ഇതിന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കുറച്ച് മുമ്പ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ കൊറോണ പ്രശ്നം കാരണം നമുക്ക് ഇനി വീഡിയോ കുറച്ച് പുറത്ത് പോയി എടുക്കുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. എൻ്റെ പേര് മുസ്തഫ. എൻ്റെ വീട് തൃപ്രയാർ കിഴക്കേ നടയിലാണ്. ആദ്യ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ബ്രോയിലർ കോഴിനെ കുറിച്ചും പിന്നെ മിക്സഡ് സ്വാമീനെ കുറിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇപ്പോൾ പാർട്ട് പാർട്ടായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് എടുത്താണ്. ഇതിപ്പോൾ ഫസ്റ്റ് ഞാൻ പ്രാവിൻ്റെ ആണ് ചെയ്യുന്നത്. അതിൽ എൻ്റെ ഇപ്പോൾ കുറച്ച് ഫാൻസി പ്രാവുകളുണ്ട്, പിന്നെ കുറച്ച് നാടൻ പ്രാവ്, പിന്നെ ക്രോസ് പ്രാവുകളാണ് ഉള്ളത്. ഫാൻസി പ്രാവുകളെ ഞാൻ സെപ്പറേറ്റ് കൂട്ടുകളിൽ ഇട്ടായിട്ടാണ് വളർത്തുന്നത്. നാടൻ പ്രാവും ക്രോസ് പ്രാവും പിന്നെ മിക്സഡായിട്ട് വീടിൻ്റെ മുകളിൽ ഷെഡ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. പ്രാവ് കുഴപ്പമൊന്നുമില്ല, നല്ല രൂപത്തിൽ രണ്ടു നേരം തീറ്റയും വെള്ളവും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വരുമാനം കിട്ടുന്ന ഇതാണ് പ്രാവ് കൃഷി എന്ന് പറയുന്നത്. പിന്നെ ലാഭം മാത്രം നോക്കിയിട്ടല്ല, നമുക്ക് അതിനോട് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പ്രാവുകൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ലാഭം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തീറ്റ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, രണ്ടു നേരം തീറ്റ കൊടുക്കുക, വെള്ളം കൊടുക്കുക, പിന്നെ അത്യാവശ്യം ആൻറ്റിബയോട്ടിക്കുകൾ, വിറ്റാമിൻസ്, മരുന്നുകളൊക്കെ വെള്ളത്തിൽ ലീഫിഷ്ടിട്ട് രോഗിച്ച് പിന്നെ ഇരക്കുള്ള മരുന്നുകളും മാസത്തിൽ ഒന്നര മാസമൊക്കെ കൊടുക്കുമ്പോൾ കൊടുക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. ആക്റ്റീവുള്ള വീടുകളാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഉഷാർ കുറഞ്ഞതിന് മാറ്റിയിട്ട് മെഡിസിൻ കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ഇതുള്ളത്. പിന്നെ പ്രാവ് തുടങ്ങുന്ന ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാർ വലിയ കോസ്റ്റുള്ള പ്രാവുകൾ ചെയ്യാണ്ട് നാടൻ പ്രാവുകൾ വില കുറഞ്ഞ 400-500 നാടൻ പ്രാവുകൾ പയറുകൾ വരുന്നുണ്ട്. അത് മേടിച്ച് വളർത്തിയതിന് ശേഷം ഒന്ന് ലാഭകരം ഇതായതിന് ശേഷം സെറ്റായതിന് ശേഷം നല്ല പ്രാവുകൾ ചെയ്യാൻ തുടങ്ങാം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് ഓസ്ട്രേലിയൻ ഗോൾഡ് എന്ന് പറയുന്ന പ്രാവണം. പയർ 1500 രൂപ തൊട്ട് സ്റ്റാർട്ടുണ്ട്. ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് പൈസ 1500 തൊട്ട് 2000 രൂപ വരെ പയർ വിലയുണ്ട്. ഇത് പൗഡറാണ്. പൗഡർ പോമറേനിയൻ പൗഡർ എന്ന് പറയും. ഇതിൽ പയർ 2500 രൂപ തൊട്ട് 3000 രൂപ വരുന്നുണ്ട്. ക്വാളിറ്റിക്ക് അനുസരിച്ച് ഇത് മീഡിയം ക്വാളിറ്റി, നല്ല ക്വാളിറ്റിക്ക് റേറ്റ് കൂടുതലാണ്. ഇത് ഓസ്ട്രേലിയൻ റെഡാണ്. ഇത് പയറാണ്. മെയില് ഫീമെയില് എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. ഇത് 1500 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പയർ വല്ല ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റ് വരും. ഇത് ഓസ്ട്രേലിയൻ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രീഡാണ്. ഇത് നെയ്ലി ബാക്കിലുള്ളത്, അതിൻ്റെ സെൻറ്ററിലുള്ളത് അതിൻ്റെ കുട്ടിയാണ്. പിന്നെ എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. ആ ഫീമെയിൽ, ആ തൊട്ടിയിലിരിക്കുന്ന ഫീമെയിലാണ്. അതിൻ്റെ ക്വാളിറ്റി നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. പയർ 1500 തൊട്ട് 2000 വരെ റേറ്റ് വരുന്നുണ്ട്. ഇത് ഓസ്ട്രേലിയൻ ബ്ലാക്കാണ്. അതിൻ്റെ മെയില് ഓസ്ട്രേലിയൻ ബ്ലാക്കാണ് പറയുന്നത്. പിന്നെ ഫീമെയില് ക്രോസ് ബ്രീഡാണ്. ബ്ലാക്ക് തന്നെ ക്രോസ് ബ്രീഡാണ്. വൈറ്റ് കയറി ക്രോസ് ബ്രീഡ്. പക്ഷേ അതിൻ്റെ ചിക്സ് വരുന്നത് ബ്ലാക്ക് വൈറ്റ് നല്ല ചിക്സ് കിട്ടാറുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ പയറാക്കി വരുത്തുന്നു. ഇത് ഫുള്ള് ഓസ്ട്രേലിയൻ ബ്ലാക്കാണെങ്കിൽ 1500 രൂപ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നുണ്ട്. കാരണം ഇതുവരെ ക്രോസ് കുറച്ച് റേറ്റ് കുറവാണ്. ക്രോസ് ബ്രീഡിന് ഫീമെയിലായാലും റേറ്റ് കുറവാണ്. ഇത് വരുന്ന ഓസ്ട്രേലിയ വൈറ്റ് വരുന്ന ഓസ്ട്രേലിയൻ ഗോൾഡാണ്. പയറാക്കി വിറ്റുകയാണ്. അത് പക്ഷേ ചിക്സ് വരുന്നത്
നല്ല ക്വാളിറ്റി ഉള്ള ചിക്സാണ് വരുന്നത്. ഗോൾഡ് രണ്ട് കുട്ടികൾ ഇറങ്ങാറുണ്ട്. രണ്ട് പ്രാവശ്യം കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. രണ്ടും ഗോൾഡ് തന്നെയാണ് കിട്ടുന്നത്. നല്ല തയ്യാറാണ്. ഇതാണ് എൻ്റെ കൂട്. ഞാൻ ഫാൻസിയുടെ സെപ്പറേറ്റ് കെട്ടിലാക്കുന്നത് സെക്ഷൻ. ഇതായിട്ട് മൂന്ന് രണ്ടിൻ്റെ കള്ളി കൂടുകളാണ്. ആറ് ജോഡി കൂട് ഇതെല്ലാം പ്രാവുണ്ട് അവിടെ. ഇതൊരു ക്രോസ് പെയറാണ്. ഹോമറും ഫാൻഡൈലായിട്ടുള്ള ക്രോസാണ്. മെയില് വൈറ്റ്, പിന്നെ നാടൻ പ്രാവിൻ്റെ ക്രോസാണ് വൈറ്റ് ഫീമെയിൽ. ഒരു പെയറാണ് ക്രോസ് ബ്രീഡാണ്. ഇത് നാടൻ പ്രാവിൻ്റെ ഒരു ക്രോസാണ് വൈറ്റ്. അതിൻ്റെ പെയറ് അമ്പല പ്രാവാണ്. അത് ചെക്ക് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ രണ്ടാം ചെക്കിങ്ങാണ്. ഇത് വേറൊരു പേരാണ്. പൗഡർ ബ്ലാക്ക് പൗഡറാണ്. പോമറേനിയൻ പൗഡറും പിന്നെ മറ്റേ സിറാസിൻ്റെ സിറാസാണത്. ചെറിയൊരു മാർക്കൗട്ടുണ്ട്. അത് പേരാണ്. അതിപ്പോൾ ഫസ്റ്റ് എഗ്ഗിങ് കഴിഞ്ഞു. എൻ്റെ രണ്ട് സിക്സ് ഉണ്ട്. അതിപ്പോൾ രണ്ടാമത് എഗ്ഗിങ്ങിനായിട്ട് ഇരിക്കുകയാണ്. ഇപ്പം ഇത് ഒരു ക്രോസാണ്. ഹംഗേറിയൻ മിക്സാണ് മെയില്. അതിൻ്റെ ഫീമെയില് ഒരു ചെമ്പൻ ബ്രൗണ്. അത് പാക്ക് ചെയ്തിരിക്കണം. ഫീമെയിലും ഹംഗേറിയൻ മിക്സും മെയിലാണ്. പേരാണ്. ഇതൊരു ക്രോസ് പേരാണ്. ഒരു മുഗീരെ ക്രോസാണ്. അത് പാക്ക് ചെയ്തിരിക്കുന്നു. നാടൻ ബ്രൗണ് വൈറ്റ് ഫിക്സ് ഉണ്ടാവുന്ന നല്ല കുട്ടികളുണ്ടാവും. ഒരു നാടൻ പ്രാവ് പേരാണ്. തനി നാടനാണ്. ഇപ്പം എഗ്ഗ് ചെയ്ത് ഫസ്റ്റ് എഗ്ഗ് കഴിഞ്ഞു. ഇപ്പം രണ്ടാമത്തെ എഗ്ഗാണ്. തനി നാടനാണ്. ക്രോസ് പേരാണ്. നാടൻ്റെ ക്രോസാണ്. അത് എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. ചെമ്പങ്ങളത് മെയിലാണത്. സിറാസാണ്. സിറാസ് കാണുന്ന സിറാസാണ്. എൻ്റെ ഫീമെയിൽ ഇപ്പം ക്രോസ് ബ്രീഡുകളാണ്. അവിടെ ഉള്ള നമ്മൾ കണ്ടില്ലേ പാരൻസിൻ്റെ ചിക്സുകളാണ്. ഇങ്ങനെ കുറച്ച് മാറ്റിട്ടൊക്കെ കുറച്ച് അവിടെ അത് സൈസ് കുറവായിരം മാറ്റിട്ടില്ല. ഇതിൽ ഓസ്ട്രേലിയ വൈറ്റിൻ്റെ ചിക്സുണ്ട്. ഇത് ഓസ്ട്രേലിയ വൈറ്റാണ്. ജസ്റ്റ് കാണുന്ന വൈറ്റ് രണ്ട് ചിക്സുണ്ട്. പിന്നെ ഒരു ഹോംവർക്കിൻ്റെ ചിക്സ്. പിന്നെ ഓസ്ട്രേലിയൻ ഗോൾഡ് ഉണ്ട്. അത് ഗോൾഡാണ്. അത് നമ്മൾ മേലിരിക്കുന്നത്. പിന്നെ ഉള്ളത് നാടൻ പ്രാവുകളുണ്ട്. ഇതിൽ കുറച്ച് മീഡിയം ക്വാളിറ്റി. അതൊക്കെ തന്നെ നാടനുണ്ട്. ആ പൂട്ടില്ലാത്ത പിന്നെ ക്രോസുകളെ പൂട്ടുള്ളതൊക്കെ ക്രോസുകളാണ്. നാടൻ പ്രാവ് ഇവിടെ ഒരു 500 രൂപ റേറ്റ് ഉണ്ട് പേരിന്. ക്രോസുകൾ ഒരു 700 രൂപ 800 രൂപ പേരുകൾ വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അവിടെ സിക്സ് മീഡിയം ടൈപ്പ് സിക്സുകളാണ്. മാറ്റിട്ടുള്ളതാണ്. ഇപ്പോൾ സെയിലിനുള്ളതാണ്. ഇവിടെ കൊടുക്കാറുണ്ട്. പിള്ളേർ വരുമ്പോൾ സെയിൽ ആവാറില്ല. അപ്പോൾ അവിടെ കൂട്ടിൽ സൈസ് ഇല്ലാത്തവരും മാറ്റിട്ടുള്ളതാണ്. പിന്നെ ചൂടായാലും ഫ്രീ ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റിട്ടുള്ളതാണ്.